സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കേസുകളിലെ മുഖ്യപ്രതി ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് മുഹമ്മദ് അലി ഷൌക്രി കാണാമറിയത് ഖാലിദിനെ കണ്ടെത്താനാവാതെ അന്വേഷണം തുടരുന്നുവെന്ന് ഇ ഡി ലൈഫ് മിഷൻ കേസിലും ഖാലിദിനായി നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാണ് യു എ കോൺസുലേറ്റിലെ മുൻ അക്കൌണ്ടന്റ് ഗാലിദിന് നയതന്ത്ര പരീക്ഷയില്ലെന്നും ഇയാൾ സാധാരണ പോരനാണെന്നും നേരത്തെ കസ്റ്റംസ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു സ്വർണ്ണക്കടത്തിനു പുറമെ കസ്റ്റംസിന്റെ ഡോളർ കടത്ത് കേസിലും പ്രതിയായ ഗാലിദ് ഒടുവിൽ ഇ ഡിയുടെ ലൈഫ് മിഷൻ കേസിലും പ്രതിയാണെങ്കിലും ഈജിപ്തിൽ കഴിയുന്ന ഗാലിദ് അലി ഷൌക്കരിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലൈഫ് മിഷൻ കരാർ കമ്മീഷൻ കേസിൽ ഇ ഡി കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലും ഗാലി ഷൌക്രി ഒളിവിലാണെന്നും കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഇയാളെ ഉൾപ്പെടുത്താതെയുള്ള അന്വേഷണമാണ് മുന്നോട്ടു പോകുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി ഒരു കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് തുല്യമായ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം യു എസ് ഡോളർ ഗാലിദ് കേറോയിലേക്ക് കടത്തിയെന്നാണ് ഇ ഡിയും കസ്റ്റംസും കണ്ടെത്തിയിട്ടുള്ളത് ലൈഫ് മിഷനിൽ നാലേകാൽ കോടി രൂപയുടെ കമ്മീഷൻ ഇടപാടാണ് നടന്നിട്ടുള്ളത് പദ്ധതിക്കായി റെക്ട്രസിന്റെ ദുബായി ഇരുപത് കോടി രൂപയായിരുന്നു അനുവദിച്ചത് സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്ന് ഒരു കോടി രൂപ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ലഭിച്ച കമ്മീഷൻ തുകയാണെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ലൈഫ് മിഷൻ കേസിൽ മുഖ്യ പ്രതികളിലൊരാളായ ഗാലിദ് ചൌക്രി ഇപ്പോഴും ഒളിവിൽ തുടരുന്നത് അന്വേഷണ സംഘങ്ങൾക്ക് തിരിച്ചടിയാണ് നേരത്തെ ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസിനും ഈജിപ്ഷും പൗരൻ ഗാലിദ് അൽ ഷൌക്രിയുടെ പങ്ക് വ്യക്തമായി പ്രതി ചേർത്തിരുന്നെങ്കിലും ഇയാളെ കേന്ദ്രീകരിച്ചുള്ള തുടരന്വേഷണം മുന്നോട്ടുപോയില്ല ഗാലിദിന് നയതന്ത്ര പരീക്ഷയില്ലെന്ന് വ്യക്തമായതോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി ഗാലിദിന് അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു ജനം കൊച്ചി